എത്ര ഈ മുതല് സൺറൂഫ് എക്കോസ്പോർട്ടില്, അതും കോഫി കളർ ആണല്ലോ, എങ്ങനെ മോളിലേ? 2018 8 വണ്ടിയാണ്, 8 മോഡല് വാഗണർ ആണല്ലേ, 8 മോഡല് വണ്ടിയാണ്, 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് 1,10,000 രൂപയിലെ ഫുൾ വൃത്തിയിൽ കൊടുക്കാം നമുക്ക്. 1,10,000 രൂപ ചോദിച്ചു വൃത്തി കമ്മിയൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് 380,000 രൂപ കൊടുക്കാം. ZDI ആണ് വണ്ടി, ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കും. 1,30,000 രൂപ കൊടുക്കാം. 1:30 നമുക്ക് ഡിക്കി ഓപ്പൺ ഉള്ള 15 മോഡൽ ഡിക്കി ഓപ്പൺ വണ്ടിയാണ് കൊടുക്കുക. 60,60,000 രൂപ ലാസ്റ്റ് ആണ്. മാണി കുറച്ച് കൊടുക്കാം, ചെറിയ നീക്കുപോക്കൊക്കെ 2,10,000 ചോദിച്ചാൽ 2,00,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 2,10,000 തെർച്ചു 10,000 കുറച്ച് 2,00,000 രൂപയ്ക്ക് 2,00,000 രൂപ കൊടുക്കാം. ഏകദേശം 2,00,000 രൂപയെ സ്കോറും കാര്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ലോണും വരും. ഫുൾ ലോൺ ആണോ? 4,20,000 കൊടുക്കാം. 4,20,000 കൊടുക്കാം. കുറക്കോ? ഇനി കൊറക്കണം. 4,50,000 ഇവിടെ കടയിൽ ചോദിക്കണ്ടേ. നമ്മളങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങളിലെ MK മോട്ടോഴ്സിലെ വീടെത്തിയിട്ടുണ്ട്. കണ്ടമാനം വന്നു പുതിയ സ്റ്റോക്ക് കയറിയിരിക്കണോ. 100 കണക്കിന് വണ്ടികളുടെ മേജർ ആക്സിഡന്റ് ഫ്ലട്ടിനൊക്കെ ഫുൾ കയറുന്നുള്ള അടിപൊളി ഷോറൂം ആണ്. അതേമാതിരി നല്ല അടിപൊളി ഒരു എക്കോസ്പോർട്ട് ഉണ്ട്, സൺറൂഫുള്ള ലിമിറ്റഡ് വണ്ടി. നമ്മളെ കോളിലെ ബാബാക്കാൻ നമ്മുടെ വീടുകളിലേക്ക് സ്വന്തല്ലേ സാധാരണ. ലൊക്കേഷൻ പറഞ്ഞത് ലൊക്കേഷൻ മലപ്പുറം, മലപ്പുറം ടൗണിലെ മച്ചിങ്ങല്, മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിലെ മച്ചിങ്ങല്. മച്ചിങ്ങലാണ് ഹുണ്ടായി ഷോറൂമിന്റെ. ഹുണ്ടായി ഷോറൂമിന് നേരെ മുന്നിലെ MSM ഓഡിറ്റോറിയത്തിന്റെ ഒരു ചാരിയിട്ട് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് റോഡിന് 2 കിലോമീറ്റർ മലപ്പുറം ടൗൺ പോന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റും. മേ റോഡിന്റെ വക്കനാണ് മച്ചിങ്ങൽ. ബസ് സ്റ്റോപ്പ് ചോദിച്ചാൽ മതി, ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കില്. കോഴിക്കോട്ട് ഭാഗത്തേക്ക് പോകുമ്പോ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പില്, ബാക്കിൽ മുമ്പിലായിട്ട് ഷോപ്പുണ്ട്. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട്? നമുക്ക് ഏകദേശം 45 രൂപ 50 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ സ്റ്റോക്ക് വരുന്നുണ്ട്, എല്ലാം ഉള്ള വണ്ടികളുണ്ട്, എല്ലാ കമ്പനിന്റെ വണ്ടികളും ഉണ്ട്. ഇനിയിപ്പോ നല്ല അടിപൊളി എക്കോസ്പോർട്ട് എത്തിയുണ്ടല്ലോ. നല്ലൊരു വണ്ടിയാണ്, ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നിട്ടുള്ളൂ. സൺറൂഫ് ഉള്ള അടിപൊളി വണ്ടിയല്ലേ? അതാണ് ഇന്നോവൾ പറയണ്ടേ. ഇന്ന എത്ര ഉണ്ട്? ഇന്നോവ ഇവിടെ ഒരു 8 വണ്ടികൾ ഇന്നോവ സ്റ്റോക്ക് ഉണ്ട്. ഒക്കെ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം മുടക്കിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ ലിവകളുണ്ട്. പോളുണ്ടോ? പോളല്ല, പോളല്ല, ഒക്കെ കഴിഞ്ഞില്ലേ, ഒക്കെ വിട്ട് കഴിഞ്ഞില്ലേ. അതാണ് മേജർ ആക്സിഡന്റ് പ്ലോട്ടും ഗ്യാരണ്ടി. ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ നമ്മക്ക് അടിയിൽ കേറുന്നില്ലല്ലോ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സ്വിഫ്റ്റ് 10-12 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. കുറഞ്ഞ എത്ര മുതലാ സ്വിഫ്റ്റ്? നമുക്കൊരു 2.5 ലക്ഷം രൂപയ്ക്ക് 2009 ഫുൾ പേപ്പറിൽ, 5 വർഷം പേപ്പറിൽ വണ്ടി കൊടുക്കാം. സ്കിപ്പ് ചെയ്യാതെ ചാനലേ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം. മാക്സിമം ഉള്ളതല്ല അടിപൊളി എക്സ്പ്രസ്സില് ഒരു മിനി എക്സ്യുവി എന്ന് പറയാലേ. മിനി എക്സ്യുവി, ചെറിയൊരു വണ്ടി, ചെറിയ വണ്ടി, ചെറിയ കൈ കൊടുക്കും. 2021 21 മോഡലാണ്. VXI ആണ് വണ്ടി. VXI പ്ലസ് ആണ്, പ്ലസ് ഇല്ല, VXI ആണ്. 2 എയർബാഗ് വരും. രണ്ട് എയർബാഗ് വരും. പിന്നെ സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിക്കണം? മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങിയത്. മലപ്പുറം 4 ഓണർ വണ്ടിയാണ്. എത്ര ഓടിക്കണ്ട്? 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഓടിയിട്ടുള്ളൂ. 4 ടയർ കമ്പനിനെ ഫുൾ കട്ടുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ലല്ലേ. ഓ, ഏതാ ഷോറൂം കണ്ടീഷനിലും കൊണ്ടുപോകും. കണ്ടീഷനിൽ കൊടുക്കാം. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കമ്പനി ഉണ്ട്. മലപ്പുറം വണ്ടി തന്നെയാണ്. എത്ര വണ്ടി? ഇത് നമുക്ക് 4,20,000 കൊടുക്കാം. 4,20,000 കൊടുക്കാ. കുറക്കോ? ഇനി കൊറക്കണം. 4,50,000 ഇവിടെ കടയിൽ ചോദിക്കണ്ട്. 4,20,000 കുറച്ച് കൊടുക്കാം. ആൾക്കാർ വന്നോട്ടെ. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 4 രൂപ ലോണും കയറും. 4 രൂപ ലോണും കയറും. അപ്പൊ 10,000 രൂപ അടിപൊളി എക്സ്പ്രസ്സോ മിനി എക്സ്യുവി കൊണ്ടുപോകാം. അടിപൊളി വണ്ടി. വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് അത്യാവശ്യം 20 ഒക്കെ കിട്ടും. കമ്പനി പറഞ്ഞാലും ഒരു 18-20 സുഖമായിട്ട് കിട്ടും. എന്നാലും കിട്ടും, നമുക്ക് പറഞ്ഞു കൊടുക്കാം. എത്ര ഈ മുതല് സൺറൂഫ് ഉള്ള എക്കോസ്പോർട്ടില്, അതും കോഫി കളർ ആണല്ലോ, എങ്ങനെ മോഡലേ? 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 6,007 നമ്പർ ആയിട്ടില്ല. കറക്റ്റ് A to Z കമ്പനി സർവീസ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള എസ് ഓപ്ഷൻ എന്നാണ് വരുന്നത്. എസ് ഓപ്ഷൻ ആണല്ലേ. നിലവിലൊക്കെ 15 ഇഞ്ച് വീലും കാര്യം എസ് ഓപ്ഷൻ എന്നാണ്ട് വരുന്ന വണ്ടി. ക്ലീൻ വണ്ടി, നല്ല ചൊറുക്കളുണ്ടല്ലേ, അടിപൊളി വണ്ടി. എത്ര ഓടിക്കണ?
ഇത് 130,000 കറക്റ്റ് സർവീസ് ഓടിക്കുന്നത്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രത്യേകത എന്താ വെച്ചാല് അത്രയും കറക്റ്റിൽ കൊണ്ടുവരുന്ന എന്താ കാര്യം അതിന്റെ ശീലങ്കാരും അതുവരെ ചെയ്തില്ല. ഡോർമുലുള്ളത് ഫോർമാറ്റ് ചെയ്തില്ല, പക്ഷെ അതിന്റെ വൃത്തിയൊക്കെ ചുരുക്കില് എന്താ വെച്ചാൽ അങ്ങനെ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്നതാണ്. സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന വേണ്ടി ഉഷാറുണ്ടല്ലേ. ഇത് ഓണർഷിപ്പ് സിംഗിള്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, സെക്കൻഡ് ജാവി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാല് ഇത് നമുക്ക് 760,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. ചോദിക്കുന്നല്ല 60,000 രൂപക്ക് കൊടുക്കാം. എന്തേലും കുറക്കണ്ടാവോ? ഇനിയും കുറയണോ? ആ ചെറിയ വണ്ടത്തിലുണ്ടായിക്കോട്ടോ, എന്തെങ്കിലും കുറച്ചുണ്ടോ? വണ്ടി എന്താ വെച്ചാൽ എക്കോസ്പോർട്ട് എന്താ വെച്ചാല് അതിൻ്റെതായ ഒരു ആൾക്കാരല്ലേ ഇതിന് വരിക. അങ്ങനത്തെ ഉദ്ദേശിക്കുന്ന നല്ലൊരു വണ്ടി, പറ്റിയ വണ്ടി, ഫുൾ ക്ലീൻ വണ്ടി. അതായത് സൺപ്രൂഫ് ഒക്കെ ഉള്ള വണ്ടി, ബോഡിമ നോക്കാം, അൺടച്ചപ്പ് ആണ് വണ്ടി. കാണാൻ ലുക്ക് ഉണ്ടല്ലോ, കയറിയിട്ടില്ല ബോഡി പോലെ ഒരു പെയിന്റ് കയറിയിട്ടില്ല. ഇത് ലോൺ എത്ര കയറുന്നാല്? ലോൺ ഏകദേശം 6,000 രൂപ നമ്മൾ ചെയ്തു. മാക്സിമം വരും ഒരു 19,000 മുടക്കിലുള്ള അടിപൊളി എക്സ്പോർട്ട് കൊണ്ടുപോകുക. പിന്നെ കുട്ടിയൊക്കെ തലട്ട് പോവാല്ലേ? തലട്ട് പോവാം, മേലെ സൺപ്രൂഫ് ഉണ്ട്, പിന്നെ ഇഞ്ചർ റൂം കാട്ടി തരാം, എല്ലാം സെറ്റ് ആണല്ലേ. അയ്യോ ഇഞ്ചർ റൂം നോക്ക, കംപ്ലൈന്റ് റീപ്ലേസ് ചോദിക്കണ്ടല്ലോ, അതിന് ചോദിക്കാൻ ചോദിച്ചാ റീപ്ലേസ്മെന്റ് ചോദിച്ചാ ഫുൾ ക്ലീൻ വണ്ടിട്ടോ. എന്താ ചൊറുക്കില്, അയ്യോ എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടി, സൂപ്പർ വണ്ടിയാ, ക്വാളിറ്റി വണ്ടിയാ. ഷോറും കണ്ടീഷനും കൊണ്ടുപോകാറല്ലേ? നല്ലൊരു വണ്ടി ഉദ്ദേശിക്കുന്നവനെ പറ്റോസ്പോർട്ട് ക്ലീൻ വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോൾ ഒരു 20 വരെ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും, 18-20 സുഖമായിട്ട് കിട്ടുമല്ലേ. അടുത്ത വണ്ടി ഉള്ള അടിപൊളി നീലക്കിളി ആണല്ലേ വാഗണർ? ഇത് 2008 വണ്ടിയാണ്. 8 മോഡല് വാഗണർ ആണല്ലേ? 8 മോഡല് വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് ഉള്ള വണ്ടി. ഇപ്പോഴും സർവീസ് ഉണ്ട്. 4 ബ്രിഡ്ജസ്റ്റോന്റെ പുത്തൻ ടയർ ഉണ്ട്. ഇത് സ്റ്റെപ്പിനിയാണ്, സ്റ്റെപ്പിനിയാണ് ബ്രിഡ്ജസ്റ്റോന്റെ. 4 പുത്തൻ ടയർ ഉണ്ട്. പിന്നെ സീറ്റ് കവർ ചെറിയൊരു കീറലുണ്ട്, അത് നമ്മൾ കീറാക്കേണ്ട. ഇന്ന് വന്നിട്ടുള്ള വണ്ടി, ഇപ്പോൾ വന്നിട്ടുള്ള, വാഷ് ചെയ്തിട്ടുള്ള, പോളീസും ചെയ്യാണ്ട്, പോളീസ് ഇന്റീരിയറും സർവീസ് ഒന്നും ചെയ്തില്ല. വാഷ് ചെയ്ത്, ജസ്റ്റ് വാഷ് ചെയ്താണ്, വാഷ് ചെയ്ത് നിർത്തിയിട്ടുള്ളൂ. അത് നിർത്തിയിട്ടുള്ളൂ. ഇനി ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കൂലേ? നല്ല അടിപൊളി വണ്ടി, നല്ല വണ്ടി, നല്ല വണ്ടി. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഹിസ്റ്ററി ഇപ്പോൾ ഉണ്ട്, ഹിസ്റ്ററി കറക്റ്റ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നോക്കണം, സിംഗിൾ ഓണർ വണ്ടി ഞാൻ നോക്കിട്ടേ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. എത്ര വണ്ടികൾ ചോദിക്കും? ഇത് 135,000 ഫൈനൽ ആകുകയാണെങ്കിൽ നമുക്ക് കൊടുക്കട്ടോ. 135 ഫൈനൽ കൊടുക്കാം. 35 ഫൈനൽ ആണെങ്കിൽ കൊറേ ഉണ്ടാവില്ല. ലോൺ ആയിട്ടോ? 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു. അതാറില്ല, 135,000 രൂപ കൊടുക്കും. ലോൺ കയറോ? ലോൺ നമുക്ക് നോക്കാം, നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ചെയ്തു കൊടുക്കാം. പേപ്പർ എത്ര? 28. പേപ്പർ പുതിയതെടുത്താണ്. ഇപ്പൊ 5 വർഷം പേപ്പർ ഉണ്ട്, ഫുൾ പേപ്പർ. കണ്ണും ചെമ്പി ഓടിക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ, ഗ്രേ കളർ ആണല്ലേ. ഇത് 2012 ZDI ആണ്. 12 മോഡലാണ് ZDI. വണ്ടിലെ എത്ര ഓടിക്കണം? ഇത് 170,000 കറക്റ്റ് സർവീസ് ആണ്. കമ്പനി ഹിസ്റ്ററിലാണ്, അലവീലും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. കമ്പനി വരുന്ന വണ്ടി, നല്ല അടിപൊളി വണ്ടിലെ, നല്ല വണ്ടി, ക്ലീൻ വണ്ടി, പീസ് വണ്ടിയാണ്. ഗ്രേ കളർ. ഈ 3 വണ്ടി ഇപ്പൊ ഇന്ന് എത്തിയിട്ടുള്ളു, ഇന്ന് ഇന്നലെ ആയിട്ടേ. ഈ 3 വണ്ടി ഇത് വാഷ് ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ല. ഇത് വാഷ് ചെയ്ത് പോളീസിന് പോകാൻ നിക്കാണ്, ഒക്കെ വൈക്കല നിക്കുന്ന ടൈമിലാണ് നിക്കാണ്. അപ്പൊ എന്താ വെച്ചാല് എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും, ക്ലിയർ ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, വന്നപ്പോ വീഡിയോ എത്ര ഓടിക്കുന്നു? 1.75 കോടി ഓടിക്കുന്നുണ്ട്. 175,000. ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ്, 3-ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ZDI കൊടുക്കുന്നുണ്ട്? ഇത് നമുക്ക് 380,000 രൂപ കൊടുക്കാം. ZDI ആണ് വേണ്ടിട്ടോ ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാം. ലോൺ കയറൂലേ? ലോൺ ഏകദേശം 3.5 രൂപ. 3 രൂപ എന്തായാലും ചെയ്തോ. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ 3 രൂപ 3.5 ലക്ഷം വരെ ചെയ്തു മാക്സിമം കയറും. ഒരു 19,000 മുടങ്ങുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകാം. ZDI ഡീസൽ വണ്ടി, നല്ല മൈലേജ്. 20 എന്തായാലും കിട്ടൂലേ? കിട്ടും. അതാറുണ്ട്. അടുത്ത വണ്ടി നല്ല അടിപൊളി. 2008 ആണ്. 8 മോഡലാണ്. 8 ഫുൾ പേപ്പർ വണ്ടി. LXi ആണല്ലേ? 5 വർഷം പേപ്പർ ഉണ്ടപ്പോ. 5 വർഷം ഫുൾ പേപ്പർ വണ്ടി. എത്ര ഓടിക്കണതാല്? ഇത് 80,000 കിലോമീറ്റർ ഓടിക്കണ്ട്. ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പ്. നിലവിലുള്ള
റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല, ഒരു പരിപാടിയില്ല, ക്ലാസും കാര്യമൊന്നും മാറിയിട്ടില്ല. ആ സീറ്റുകൾ കുഴപ്പമില്ലാത്ത സീറ്റുകൾ, സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് വാഷ് ചെയ്തപ്പോ എന്തേതു ഉള്ളിലുള്ള ചളികളൊക്കെ പോയിക്കോട്ടെ ചരിച്ചാണ്. അപ്പൊ ഞാൻ എന്താ ക്ലിയർ ആക്കിയാണ്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കൊടുക്കാം. എത്ര ചോദിക്കണതാല് ഇത്? നമുക്ക് 1,10,000 രൂപയിലെ ഫുൾ വൃത്തിയില് കൊടുക്കാൻ പറ്റാം. 1,10,000 രൂപ ചോദിച്ചു കമ്മിയൊന്നുമില്ല, പക്ഷെ നമ്മൾ കൊടുത്താൽ എന്തായാലും ടച്ചിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യും. വൃത്തി കൊടുക്കുള്ളൂ. ലോൺ ചെറിയ പൈസ കെട്ടുകൊടുക്കാം, ഒരു 10,000 രൂപ 10,000 രൂപ വണ്ടി ഇറക്കാം. 18,000 മൈലേജും കിട്ടും. മൈലേജും കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ചെറിയ നാനോ എടുക്കാം. നാനോ ചെറിയ കായിന്റെ നാനോ? ചെറിയ കായിന്റെ നാനോ. അതെ. എങ്ങനെ മോഡൽ? 2015 ഡിക്ക് ഓപ്പൺ ആണ്. 15 ഡിക്ക് ഓപ്പൺ ഉള്ള ടിസ്റ്റ്. ഇത് എങ്ങനെ ഓടിക്കുന്നത്? എങ്ങനെ ഓടിക്കുന്നത്? എത്ര ഇത് ഓട്ടം? 80-70 അങ്ങനെ ഓട്ടം ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 2-ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളേ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പരിപാടി ഇല്ല, ക്ലാസും കാര്യമൊന്നും മാറിയില്ല. എല്ലാം കൂടി ഉഷാറുണ്ട്. ഓപ്പൺ വണ്ടി, പേൾ വൈറ്റ്, പെയിന്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 130,000 രൂപ കൊടുക്കാം. 130 നമുക്ക് ഡിക്കി ഓപ്പൺ ഉള്ള 15 മോഡൽ പറഞ്ഞേ. 15 മോഡൽ വണ്ടി, 15 മോഡൽ ഡിക്കി ഓപ്പൺ വണ്ടി കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാല്ലേ? ലോൺ കയറുന്നാലേ? എങ്ങനെ? ഇതിമ്മ ലോണ് കയറില്ല, ലോണ് കിട്ടൂല. കിട്ടൂലേ? റെഡി ആയി വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഞാൻ ആശകര് വരാൻ നമ്മൾ കുറച്ച് ലോൺ കൊടുക്കും. അതേമാതിരി നീല കളർ ഉണ്ടല്ലോ. നീല കളർ നമ്മളൊരു വണ്ടി കമ്പനിക്ക് ഹിസ്റ്ററി എടുക്കാൻ പോയതാണ്, അത് കൊടുക്കാനുള്ള 2013 വണ്ടിയ. 2013 മോഡല് ഇന്നോവ ആണ്. 2013 മോഡല് ഇന്നോവ. ഈ ഓപ്ഷൻ വണ്ടി 3-ാമത്തെ ഓണറിൽ ഇവിടെ നമ്പർ ആയ വണ്ടി. 3-ാമത്തെ ഓണർഷിപ്പ് നമ്പർ ആയിക്കണം. 8 സീറ്റ് ആണ്. നല്ല സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടി. 8 സീറ്റ് വണ്ടി. എത്ര ഓടിയിരുന്നാല്? ഇത് 180 2,00,000 ഓട്ടം ഓടിയുണ്ട്. പറയാൻ പറ്റുമോ? ഹിസ്റ്ററി നമുക്ക് എന്താ വെച്ചാൽ പുറത്തെ വണ്ടി അല്ലേ. കറക്റ്റ് പറയാൻ പറ്റൂല, പറയാൻ പറ്റൂല. മീറ്റർ കാണാൻ പറയൂല. ഇനി ഹിസ്റ്ററി ഉള്ളൊരു വണ്ടി നമുക്ക് അടുത്ത ആഴ്ച കയറാണ്ട് ഗ്രേ കളറ്, 1,40,000 കറക്റ്റ് സർവീസ് ഉള്ള ഗ്രേ കളർ വണ്ടി വരാണ്ട്. ഇന്നലെ വന്നിട്ടുള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് നമുക്ക് ഏകദേശം ഇതേ റേറ്റിൽ തന്നെ 8,000 ചോദിച്ച 8,000 ലാസ്റ്റ് കൊടുക്കാം. ഇതിന് 8,000 ലാസ്റ്റ് ചോദിക്കണ്ട്. 8,60,000 60,000 ലാസ്റ്റ് ആണ് ഞാൻ. മാറി കുറച്ച് കൊടുക്കാം, ചെറിയ നീക്കുപോക്കൊക്കെ. റെഡി പൈസ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതിമേ ലോൺ ഏകദേശം 6 റുപ്യ ലോൺ മാക്സിമം ലോൺ വരും. എന്നാലും ഒരു 1-2 രൂപ വേണ്ടി വരും അല്ലേ? ഒന്ന് ഏകദേശം 2 രൂപ 2.5 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം. പോലെ പ്രൊഫൈൽ എങ്ങനെ നോക്കിയിട്ടും വല്യ അടവാകുമ്പോ എന്താ വെച്ചാല് ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം കയറും. ഐറ്റ കിടക്കണമൊക്കെ മാക്സിമം കയറൂലേ? കയറും കയറും. ചിലപ്പോ ഫുള്ളോന്നാണ് കയറും, അങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ലേ. അതാറുണ്ട്. ഓല് വന്നാ മതി, നിങ്ങളൊക്കെ സെറ്റ് ആയി കൊടുക്കും. സെറ്റ് ആയി കൊടുക്കും. ആൾക്കാർ റെഡിയാണ്. പ്രൊഫൈലും കാര്യവും എങ്ങനെ അതിനനുസരിച്ചാണ് ബാങ്കിങ് ലോണ് വരാം. മാക്സിമം കിട്ടുന്നുണ്ട് അല്ലേ? എത്ര മൈലേജ് ഉണ്ടെന്നാല്? മൈലേജ് ഇന്റർകൂളർ എഞ്ചിൻ അല്ലേ, 12-14 ആ ലെവലിലൊക്കെ. 12-14 ആ ലെവലിൽ കിട്ടുമല്ലോ. നല്ല അടിപൊളി റെഡി പോലെ നേച്ചങ്കോ 4 പുത്തണ്ടാരും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടി. അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. കാജും കാലം നീട്ടി ഇന്ന് പോകാൻ പറ്റില്ല. ഇത് 2014 മോഡലാണ്. 14 മോഡലുണ്ട്. 14 മോഡൽ ഉണ്ട്. ഇത് ഓപ്ഷൻ ഏതാ അറിയോ? ഇത് ടി ഓപ്ഷൻ തന്നെയാണ്. ടി ആണ്. എസ് സി ഫാസ്റ്റ് ചാർജിങ്, 2-ഡോർ പവർ വിൻഡോ ഉണ്ട്. എത്ര ഓടിയത് അങ്ങനെയാണെങ്കിൽ? ഇത് ഓട്ട എത്ര? 80 അങ്ങനെ ഓടിക്കുന്നത്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. ആറൊക്കെ അടിച്ചു പൊളിച്ച് പോകലേ? ഡോറൊക്കെ നോക്കാം. എന്താ വച്ചലേ? ഷോറൂം നടക്കുന്ന അതേ സെറ്റപ്പിൽ കൊടുക്കാം. പുത്തണ്ടായിരം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഉള്ള പുത്തണ്ടായിരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദ്യമൊക്കെ 2-10 ചോദിച്ചത്, 2,00,000 രൂപയൊക്കെ കൊടുക്കാം നമുക്ക്. 2-10 തെർച്ചിന് 16 കുറച്ച് 2,00,000 രൂപയൊക്കെ ഏകദേശം 2,00,000 രൂപേനെ ലോണും കാര്യമൊക്കെ ലോണും ഫുൾ ലോണാണോ? പൈസ ഇല്ലാതെ ഗോ കൊണ്ടുപോകാം. പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോ ഏകദേശത്തിന് 17-18 മൈലേജ് കിട്ടുന്നുണ്ട്. 1,000 മൈലേജ് എന്തായാലും കിട്ടും. എത്ര കോണ്ടാ മേടിച്ചത്? പിന്നെ 3-4 കോണ്ടേ ഉണ്ടല്ലേ. അതിലിപ്പോ നമ്മള് വീഡിയോ ഇട്ടില് 1-2 വണ്ടിയൊക്കെ അഡ്വാൻസ് ആക്കിക്കണം. ഏത് ഗോക്കും വിളിച്ചോട്ടെ, സെറ്റ് ആയി കൊടുക്കാം. നമ്മള് ഗ്രേ കളർ ഉണ്ട്, പെട്ട് ഉണ്ട്, വൈറ്റൊരു വണ്ടിയും കൂടി വരാണ്ട് വരാണ്ട് ഏഴിനും വിളിച്ചാൽ സെറ്റ് ആയി കൊടുക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി 800
എത്ര അൾട്ടർനോർ നമ്മൾ എടുത്ത്? 2000 അൾട്ടർനോർ ഏകദേശം നാലും അഞ്ച് ഒരു പത്തോളുണ്ട്. അൾട്ടർനോർ പത്ത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അൾട്ടർനോർ ആണ്? ഇത് 2016 16 പോലെ അൾട്ടർനോർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4000 കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്ററൊക്കെ ഉഷാറുണ്ട്. സീറ്റർ ഉഷാറാണ്, ഇഞ്ചർ റൂം ഉഷാറാണ്, എല്ലാം ഉഷാറാണ്. അടിപൊളി ഉണ്ട്, ക്ലീം ഉണ്ട്. സിംഗിൾ ഓണർ ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇഞ്ചർ റൂം ഒക്കെ എത്ര ഓടിയാണ് ഇത്? ഓട്ട 65 lakh സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല, നല്ല ക്വാളിറ്റി കാര്യം വേണ്ടി. നമുക്ക് 240,000 രൂപ വണ്ടി കൊടുക്കാം. കൊടുക്കാം, അത് കുറച്ച് കൊടുക്കാം. ഇനി അതിലത്ത കുറച്ച് കൊടുക്കാം. 16 വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? എന്നായിക്കോട്ടെ, എന്തായാലും വന്നോളി, എണ്ണക്കായി കുറച്ച് തരും, ചെയ്ത് കൊടുക്കാം നമുക്ക്. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഏകദേശം 2 lakh രൂപ ലോൺ കയറും. 10,000 വണ്ടി ഇറക്കും. 2.10 പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്യാലേ? ഇത് 18-19 ആണ്. അതേമാതിരി ഗ്രേ കളർ അല്ലേ? അതായത് ഓടിയിട്ടുള്ളൂ. 18 പോലെ 19 രജിസ്ട്രേഷൻ LXA വണ്ടിലേ? LXA വണ്ടി മൂന്നാമത്തെ ഓണറിലെ, അല്ല രണ്ടാമത്തെ ഓണറിലെ. 18 മോളിലെ 19 മൂന്നാം മാസം വണ്ടി. 19 മൂന്നാം മാസം, മൂന്നാം മാസം പറയുന്ന അടുത്താണ് മൂന്നാമത്തെ ഓണർ പറഞ്ഞത്, രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. കമ്പനിയിൽ നിന്ന് എടുത്ത ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ കറക്റ്റ് സർവീസും ഉണ്ട്. സർവീസ് ഇപ്പൊ എടുത്തും ചെയ്തു. 55 സർവീസ് എടുത്തു. എല്ലാം കൊണ്ട് ഉഷാറ വണ്ടി. ടയറും ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാ റേറ്റ് പറഞ്ഞാണ്? 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം. 85 കൊടുക്കാം. ആ 5 കൊടുക്കോ? 5 കൊടുക്കണ. നോക്കമ്മക്കല്ലേ, ആൾക്കാർ വന്നാൽ കുറച്ചു കൊടുക്കും, ചെയ്ത് കൊടുക്കാൻ. അതാണ് നിഷ്കളങ്കമായ മനസ്സാണ്. ലോൺ എത്ര കയറുന്നാല്? ഇത് ലോൺ ഏകദേശം 2.5 lakh രൂപ ലോൺ കയറും. മാക്സിമം വരും. എന്തായാലും 35,000 രൂപ കൊണ്ട് ഇറങ്ങാം. 2.5 lakh ഡോക്ടർ വണ്ടി സിംഗിൾ ഓണർ ആണ്. 18-12 മാസം വണ്ടി. 19 രജിസ്റ്റർ എങ്ങനാ ഇത്? 50,000 ഓട്ടം ഓടിക്കണ്ട. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. 4 tyre 90% ഉണ്ട്. റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരണ്ടി ഉണ്ട്. ഇത് അൺടച്ചപ്പ് ആണ്. അൺടച്ചപ്പ് ആണ്. അൺടച്ചപ്പ് ഉണ്ട്. ടച്ചപ്പ് ചെയ്യാത്തണ്ടല്ലേ? അൺടച്ചപ്പ്. ടച്ചപ്പ് കേറിയില്ല. കറക്റ്റ് സർവീസും ആണ്. പിന്നെ എത്ര ആയിക്കണല്ലേ? ഇതില് റിവേഴ്സ് ക്യാമറ, കമ്പനി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നതാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ആണ്. കറക്റ്റ് സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എത്ര? ഇത് നമുക്ക് 4 lakh രൂപ കൊടുക്കാം. കുറച്ചിട്ടാണ് കൊടുക്കും? നീ കൊടുക്കണം. ചെറിയ മട്ടുണ്ടായിക്കോട്ടെ. നല്ല ക്ലീൻ വണ്ടിയാണ്. ടോപ്പ് ഉണ്ട്. അതാണ് ടച്ചപ്പ് ആണ്. വണ്ടി ഒന്നും കേറി ഷോറൂം കണ്ടീഷനാണ് കൊണ്ടുപോകുക. ലോണൊരു 3-3.5 രൂപ ചെയ്തു കൊടുക്കാം. മാക്സിമം കയറും. തരേന്ന് പറയാ. എന്തായാലും 10-50 രൂപ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. കസ്റ്റമറെ ഡീറ്റെയിൽ ക്ലിയർ ആയാല് നമുക്ക് ഇറക്കാമല്ലേ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 17-18 കിട്ടും. എന്തായാലും മൈലേജ് ആകുമ്പോ 20 കിട്ടും. മാനുവലും ഇതിനും വലിയൊരു മാറ്റമൊന്നും. ഫ്രണ്ട്സ്, അപ്പോ വീടിന് വൈകുന്നപ്പോഴാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ ചേർക്കുന്നത്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലേക്ക് അറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വെക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി പെടുകയാണ്.